ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏറ്റവും പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി നേടുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കടുവകളുടെ ചില അതിശയിപ്പിക്കുന്ന ഫാക്ട്സ് ആണ് പറയാൻ പോകുന്നത്. ഈ ഫാക്റ്റുകൾ കേട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ട് കാട്ടിലെ രാജാവായി കടുവകളെ തിരഞ്ഞെടുത്തില്ല എന്ന് വരെ തോന്നിയേക്കാം. ഫാക്ട് നമ്പർ 1, ലോകത്തിലെ ഏറ്റവും വലുതും ഭാരം കൂടിയതുമായ പൂച്ചവർഗമാണ് കടുവകൾ. സൈബീരിയൻ കടുവകൾക്ക് ശരാശരി 300 കിലോഗ്രാം വരെയാണ് ഭാരം വയ്ക്കുന്നത്. അതേപോലെ ഹിമക്കരടികളും തവിട്ട് നിറമുള്ള കരടികളും കഴിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ മാംസ ഫുക്കുകളും കടുവകൾ തന്നെയാണ്. ഫാക്ട് നമ്പർ 2, ഒരു കടുവയുടെ ഗർജനം 3.2 കിലോമീറ്റർ ദൂരെ വരെ എത്തുമെന്നതാണ്. അപ്പോൾ എന്തുമാത്രം ഉണ്ടായിട്ടായിരിക്കും ആ ശബ്ദം ഇങ്ങനെ എത്തുന്നത് എന്ന് ഊഹിച്ചു നോക്കുക. ഫാക്ട് നമ്പർ 3, ലോകത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ കടുവകളാണ് സുമത്രൻ കടുവകൾ. ഇവയുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 140 കിലോഗ്രാം മാത്രമാണ്. ഫാക്ട് നമ്പർ 4, മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുകൾ വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെയാണ് കടുവകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വരകളും. ഓരോ കടുവകളുടെയും ശരീരത്തിലെ വരകളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതേപോലെ അവരുടെ വാലിന് 3 അടി നീളമുണ്ടാകും. ഇത് അവയെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് സഹായിക്കുന്നു. ഫാക്ട് നമ്പർ 5, കടുവകൾ മറ്റ് മൃഗങ്ങളെ 10 മുതൽ 20 വട്ടം വരെ വേട്ടയാടുമ്പോഴായിരിക്കും ഒരു ഇരയെ കിട്ടുന്നത്. അതിനർത്ഥം ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവയ്ക്കൊരു നല്ല വേട്ടക്കാരാകാൻ സാധിക്കില്ലെന്നാണോ? തീർച്ചയായുമല്ല. മറ്റ് മാംസവുക്കുകൾക്കും ഇതേപോലെ തന്നെ പലതവണ പരിശ്രമിക്കുമ്പോൾ മാത്രമായിരിക്കും ഒരു ഇരയെ കിട്ടുന്നത്. കടുവകൾക്ക് ഒരു സമയം 40 കിലോഗ്രാം മാംസം വരെ ഭക്ഷിക്കാനാകും. മാത്രമല്ല അവരുടെ പുറകിലത്തെ കാലുകൾക്ക് മുമ്പിലത്തെ കാലുകളേക്കാൾ വലുപ്പം കൂടുതലായിരിക്കും. ഇതുമൂലം ഇവയ്ക്ക് 20 മുതൽ 30 അടി വരെ ദൂരത്തിൽ ചാടാൻ സഹായിക്കും. ഫാക്ട് നമ്പർ 6, കടുവകൾ പൊതുവെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മൃഗങ്ങളാണ്. അത് വേട്ടയാടുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. മറിച്ച് സിംഹങ്ങൾ കൂട്ടത്തോടെയാണ് വേട്ടയാടി ഇരകളെ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഹങ്ങളെക്കാൾ നല്ല ചങ്കൂറ്റമുള്ള വേട്ടക്കാർ കടുവകൾ തന്നെയാണെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫാക്ട് നമ്പർ 7, ഒരു കടുവയുടെ ആയുസ് ശരാശരി 10 വർഷം മുതൽ 15 വർഷം വരെയാണ്. എങ്കിൽ പോലും ചില സാഹചര്യത്തിൽ 25 വർഷം വരെ ജീവിച്ച കടുവകളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ഫാക്ട് നമ്പർ 8, 3 മാസം വയറ്റിൽ കിടന്നതിന് ശേഷം ജനിക്കുന്ന കടുവ കുഞ്ഞുങ്ങൾ തികച്ചും അന്ധരായിരിക്കും. അമ്മക്കടുവയുടെ ഗന്ധത്തെ പിന്തുടർന്നാണ് അവർ സഞ്ചരിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞ് മാത്രമേ കാഴ്ച ലഭിക്കുകയുള്ളൂ. അതിനാൽ ഭക്ഷണം ലഭിക്കാതെയും തണുപ്പേറ്റും മിക്ക കുഞ്ഞുങ്ങളും മരണപ്പെടുന്നു. ഫാക്ട് നമ്പർ 9, കടുവകൾ പൊതുവെ രാത്രി വേട്ടക്കാരാണ്. നമ്മുടെ കാഴ്ചയേക്കാൾ 6 മടങ്ങ് കാഴ്ചശക്തി രാത്രി സമയങ്ങളിൽ കടുവകൾക്കുണ്ട്. ഇവയുടെ ശരാശരി വേഗം എന്നത് 65 കിലോമീറ്റർ പെർ അവറാണ്. ഫാക്ട് നമ്പർ 10, 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് കടുവകൾ ഈ ഭൂമിയിൽ ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ 5 വർഗം കടുവകളാണ് ജീവിച്ചിരിക്കുന്നത്. ബംഗാൾ ടൈഗർ, ദക്ഷിണ ചൈനീസ് ടൈഗർ, ഇൻഡോ ചൈനീസ് ടൈഗർ, സുമത്രാൻ ടൈഗർ, സൈബീരിയൻ ടൈഗർ എന്നിവയാണ് അവ. അതേപോലെ കോസ്പിയൻ ടൈഗർ, ബാലി ടൈഗർ, ജവാൻ ടൈഗർ എന്നിവയ്ക്ക് പൂർണ്ണമായും വംശനാശം സംഭവിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നവയിൽ വെച്ച് ഇപ്പോൾ ഈ ഭൂമിയിൽ 7% കടുവകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിൻ്റെ വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും കടുവയെ ദേശീയ മൃഗമായി വെച്ചിരിക്കുന്നതും അങ്ങനെ അതിനെ വേട്ടക്കാരിൽ നിന്നും സംരക്ഷിക്കുന്നതും. വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ മാത്രം 100,000 കടുവകൾ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന്റെ വേട്ടയാടലിൽ അതെല്ലാം ഓർമ്മകൾ മാത്രമായി. ഇന്ന് കാഴ്ച ബംഗ്ലാവിലും ചില വനങ്ങളിലും മാത്രം കാണപ്പെടുന്ന കടുവകളെ പറ്റി നാളത്തെ മക്കൾ പണ്ട് ഈ ഭൂമിയിൽ കടുവ എന്നൊരു മൃഗം ജീവിച്ചിരുന്നു എന്ന് പഠിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.